നോമ്പുകാല ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ മുൾമുടിയെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. മാനവകുലത്തെ രക്ഷിക്കുവാനുള്ള രക്ഷാകര പദ്ധതിയുടെ ഭാഗമായാണ് രാജാധിരാജനായ ക്രിസ്തു മുൾക്കിരീടം സ്വീകരിക്കുന്നത്. പീഡാനുഭവയാതനയിൽ സഹനങ്ങൾ വർദ്ധിപ്പിക്കുവാനും രാജാധികാരത്തെ നിന്ദിക്കുവാനുമായി നൽകിയതായിരുന്നു മുൾക്കിരീടം. എങ്കിലും ക്രിസ്തു അതിനെ രക്ഷയിലേക്കുള്ള വഴിയാക്കി മാറ്റി. ഒരുവൻ മറ്റൊരുവനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ സ്വയം ഭാരം വഹിക്കുവാൻ തയ്യാറാവുകയാണ്. സ്വതന്ത്രമായ ഈ തീരുമാനമാണ് കുരിശനുഭവം ജീവിത വിജയമാക്കുവാൻ ഈ നോമ്പുകാലത്ത് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നത്. നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും മുറിവുകളും സ്വീകരിക്കുവാൻ സാധിക്കുമ്പോഴാണ് അപരൻ്റെ ജീവിതത്തിൽ പ്രകാശമാകുവാൻ സാധിക്കുന്നത്. ഈശോയെപ്പോലെ മുൾക്കിരീടമണിയുമ്പോൾ നിത്യജീവൻ്റെ കിരീടം സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും. സ്നേഹം മാത്രമായ ഈശോയോട് ഈ നോമ്പുകാലത്ത് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. സ്നേഹീശോയെ, മുൾക്കിരീടങ്ങളാണ് വിജയകിരീടങ്ങളായി എൻ്റെ ജീവിതത്തിൽ എപ്പോഴും മാറേണ്ടത്. ഇതിനായി അങ്ങ് എനിക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കും.